എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, മരങ്ങൾ നിൽക്കുന്ന പറമ്പിൽ മിയാവാക്കി വെക്കാൻ പറ്റുമോ എന്ന്. പറ്റും എന്നുള്ളതിൻ്റെ ഒരു മാതൃകയാണ് ഇവിടെ കാണിക്കുന്നത്. ഈ വീഡിയോ പരമാവധി ആളുകളുമായിട്ട് പങ്കുവെക്കുക. നമസ്കാരം. നമ്മൾ ഈ മിയാവാക്കി മാതൃക തുടങ്ങിയ സമയത്ത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞങ്ങൾക്ക് കുറച്ച് സ്ഥലമേ ഉള്ളൂ, അവിടെ ഇപ്പോൾ കുറേ മരങ്ങളൊക്കെ നിൽപ്പുണ്ട്, എന്ത് ചെയ്യും? അതിനിടയ്ക്ക് നമുക്കൊരു മിയാവാക്കി മാതൃക വെച്ചാൽ ശരിയാകുമോ എന്ന്. ഇപ്പോൾ തെങ്ങൊക്കെയാണ് അത് പ്രശ്നമാണ്, കാരണം തെങ്ങിൻ്റെ ഒന്നും ഇല നമുക്ക് വെട്ടി മാറ്റാനൊക്കില്ല. പക്ഷേ അതല്ലാത്ത മരങ്ങളാണെങ്കിൽ നമുക്കത് ഇല വെട്ടി ശിഖരം വെട്ടിയ ശേഷം അത് ചെയ്യാം. അതെങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു മോഡലാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഇപ്പോൾ ഇതൊരു ചെറിയ പ്ലോട്ടാണ്, ഇതുപോലത്തെ ചെറിയ ചെറിയ കുറച്ച് പ്ലോട്ടുകളിൽ ഇപ്പോൾ അടുത്തിടയ്ക്ക് ഞാനിവിടെ വനം വെച്ചായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നാലഞ്ച് മരങ്ങൾ നിൽപ്പുണ്ട്. അത് ഒന്ന് ആഞ്ഞിലിയാണ്, ഒന്ന് ഈട്ടിയാണ്, ഒന്ന് മഞ്ചാടിയാണ്, ഒന്ന് അശോകമാണ്, പിന്നെ ഒന്ന് കശുമാവാണ്. അപ്പോൾ ഈ മരങ്ങളെന്ന് പറഞ്ഞാൽ ഇത്രയും നാല് മരം ഇത്ര ചെറിയൊരു സ്ഥലത്ത് നിന്നപ്പോൾ തന്നെ ഇവിടെ പൂർണ്ണമായിട്ടും മൂടി നിൽക്കുകയായിരുന്നു, അതിൻ്റെ ഇലച്ചേർത്ത് മൂടി നിൽക്കുകയായിരുന്നു, വെയിലേ താഴെ വീഴുന്നില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെയ്ത് അതിൻ്റെ മുഴുവൻ ആ മരങ്ങളെ മുഴുവൻ നമ്മൾ തല ഒരില പോലും ഇല്ലാതെ വെട്ടിമാറ്റി. അപ്പോൾ അങ്ങനെ വെട്ടി മാറ്റുമ്പോൾ ചെരിച്ച് വെട്ടണം 45 ഡിഗ്രി എന്നുള്ളതാണ് അതിൻ്റെ ഒരു ശാസ്ത്രം. കാരണം അങ്ങനെ ചെരിച്ച് വെട്ടിയാൽ വെള്ളം വീഴുമ്പോൾ അത് നിൽക്കില്ല. നിർഭാഗ്യവശാൽ ഇത് വെട്ടിയ ആളുകൾ ശരിക്കും നമ്മളൊരു മരം വെട്ടുന്ന പോലെ, തടി വെട്ടുന്ന പോലെ തന്നെ അങ്ങ് മുറിച്ച് വട്ടത്തിൽ മുറിച്ച് മാറ്റി. പക്ഷേ ഇപ്പം മഴയില്ലാത്തൊരു സമയമുണ്ട്, കുഴപ്പം വന്നില്ല. പലപ്പോഴും ആൾക്കൊരു സംശയം വരും, മഴയില്ലാത്ത സമയത്ത് ഇങ്ങനെ നമ്മൾ മരം വെട്ടുന്നത് ശരിയാണോ, ഉണങ്ങിപ്പോവില്ലെന്ന്. ഞാൻ ആദ്യം അങ്ങനെ ഒരു മരം വെട്ടിയ സമയത്ത്, ഒരു മഞ്ചാടി വെട്ടിയ സമയത്ത് അത് ധാരാളം വില അതിൻ്റെ ചോട്ടിൽ നിന്ന് വന്നു. ഞാനത് വലിയൊരു അത്ഭുത കാര്യമായിട്ട് ഫേസ്ബുക്കിലിട്ടപ്പോൾ ഒരാൾ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു, അദ്ദേഹം എൻ്റെ ഇപ്പോഴും എൻ്റെ ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹത്തിൻ്റെ ആ മറുപടി കിടപ്പുണ്ടായിരിക്കണം. അദ്ദേഹം പറഞ്ഞു, ഇതിൽ യാതൊരു കാര്യവും ഇല്ല, വേനൽക്കാലത്ത് നിങ്ങൾ ഏത് മരം വെട്ടിയാലും അതിൻ്റെ ഇലകൾ തകർത്ത് വരുമെന്ന്. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങളിവിടെ കരിയേപ്പിൽ പ്രയോഗിച്ച് നോക്കി. അത് എൻ്റെ സുഹൃത്തായ കിളിമാനൂർ അജിത് കുമാർ പറഞ്ഞിട്ടാണ് ചെയ്തത്. ഇവിടെയുള്ള എല്ലാ കരിയേപ്പിൻ്റെയും തല ഞങ്ങൾ ഈ വേനൽക്കാലത്ത് വെട്ടി. വെട്ടിക്കഴിഞ്ഞപ്പോൾ അതിലെല്ലാം ധാരാളമായിട്ട് പുതിയ ഇലകൾ വരുന്ന ഒരു കാഴ്ച കണ്ടു. ഈ ഫെബ്രുവരി മാസത്തിലാണ് അതെല്ലാം വെട്ടിയത്. അപ്പോൾ അതിൽ നിന്നുള്ളൊരു ധൈര്യം കൊണ്ടുകൂടിയാണ് ഞങ്ങൾ ഈ മരത്തിനെ വെട്ടി മാറ്റിയിട്ട് വെട്ടി അവിടെ തന്നെ നിർത്തിക്കൊണ്ട് അതിൻ്റെ ചുവട്ടിൽ പുതിയ കാട് വെക്കാവുന്നതെന്ന്. അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ 2-3 ആഴ്ച മുമ്പാണ് വെട്ടിയത്. മൂന്നോ ഒരു മാസത്തിൽ കൂടുതലായിരുന്നു തോന്നുന്നു, പലത് നമ്മൾ വെട്ടിയിട്ട് ഒരു മാസത്തോളമായി. ഒരൊറ്റ മരത്തിൽ പോലും ഇല വരുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും മരങ്ങളിലെല്ലാം ഇല വന്നു കഴിഞ്ഞു. അതിനിപ്പോൾ വളരും, തളിർക്കും, ഇല കൂടുതലായി പഴയ പോലെ ആകും, കുറച്ച് സമയമെടുക്കും. അടുത്ത ഒരു 1-2 വർഷം കൊണ്ടായിരിക്കും അതിൻ്റെ മുകളിൽ ഇലകളും പുതിയ ശിഖരങ്ങളൊക്കെ വരുന്നത്. ആ സമയമാകുമ്പോഴേക്കും നമ്മൾ താഴെ വെച്ച് കൊടുത്തിരിക്കുന്ന മിയാവാക്കി നല്ല രീതിയിൽ വളർന്ന് ഈ മരത്തിൻ്റെ ഒരു താഴത്തെ ലെയറായിട്ട് നിൽക്കും. അത് മരത്തിനൊപ്പം എടുക്കാൻ കുറേ കാലം പിടിക്കും. ഇതിൽ ഞങ്ങൾ ഈട്ടി മാത്രം വെട്ടിയിട്ടില്ല. ഈട്ടി വെട്ടാഞ്ഞത് നേരത്തെ ഞാൻ മുകളിലൊരു ഈട്ടി വെട്ടിയായിരുന്നു. പക്ഷേ ഈട്ടി വെട്ടിയാലും വെട്ടിയില്ലെങ്കിലും വലിയ വ്യത്യാസമില്ല, കാരണം ഈട്ടി അധികം ഇലയുള്ള ഒരു മരമല്ല, ചെറിയ ഇലയാണ്. അതിനിടയ്ക്ക് കൂടെ വെളിച്ചം വീഴാനുള്ള സാഹചര്യമുണ്ട്. പിന്നെ നല്ല പൊക്കമാണ്, കാരണം താഴെയുള്ളതിനെ അത് തടസ്സപ്പെടുത്തുന്നില്ല, അത്രയും പൊക്കത്തേക്കുന്നുണ്ട്. ബാക്കി എല്ലാ മരങ്ങളെയും വെട്ടി ശരിയാക്കി ഇപ്പോൾ അത് കിളുത്തു വരുന്നുണ്ട്. ചുവട്ടിൽ വെക്കുന്ന മിയാവാക്കി വനവും കിളുത്തു വരുന്നുണ്ട്. ഇത് നിങ്ങൾക്കും ചെയ്യാവുന്നൊരു രീതിയാണ്. ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരത്തിൻ്റെ ചില്ലകളെല്ലാം മുറിച്ച് മാറ്റുക. ഒരു ഫെബ്രുവരി മാസമാണ് ഇതിന് ഏറ്റവും പറ്റിയ സമയം. എന്നിട്ട് ഇപ്പോഴാണെങ്കിൽ ഇപ്പോൾ മെയ് മാസം വെട്ടിയാലും മഴ വരും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ വേനൽക്കാലത്ത് വെട്ടുമ്പോൾ പെട്ടെന്ന് മുള വരുന്നുണ്ട്. ഇനിയിപ്പം മറ്റേ മെയ് മാസം ഞാൻ വെട്ടി നോക്കിയിട്ടില്ല, നേരത്തെ ഒരിക്കലും മറ്റേ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ വെട്ടി മാറ്റിയ മരങ്ങൾക്കിടയിൽ നിങ്ങൾ ബഡ് തയ്യാറാക്കി നല്ല രീതിയിൽ ചാണകവും ചകിരിച്ചോറും എല്ലാം ചേർത്ത് നല്ല രീതിയിൽ മരങ്ങൾ വെക്കുക. ആ മരങ്ങൾ നല്ല രീതിയിൽ വളർന്ന് മേലോട്ട് വരും. അപ്പോൾ അങ്ങനെ മേലോട്ട് വരുമ്പോൾ ഈ മുകളിലത്തെ ലെയറായിട്ട് നമ്മുടെ ഇപ്പോൾ ഉള്ള മരങ്ങൾ നിന്നോളും. ഇത് ഒന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ, ഈ വിഷുവൽ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്.